Assalamu alaikum. Welcome to Family Food Feast. In the Nanundaka Pona de Molavadi Unda, number Molavadi Undana Pariare, Adine Ladum, Cheminunda, Undapote, Anganuka Parium, Pache either numbered Kalumaka in a Kondanunda, Karamolavadi Unda, Ipo Ibada Kalumaka Vita the Vondanani, Chemina Kondanda Kanade, a farm Molavadi Unda Kanade, ingredients like ingredients of Loka. മൂന്ന് ഉള്ളി ചെറുതായി അരിഞ്ഞത്, തേങ്ങ ഒരു തേങ്ങയിടത്, ചെമ്മീൻ അര കിലോ, കറിവേപ്പില ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 2 ടീസ്പൂൺ, പച്ചമുളക് ചതച്ചത് 2 ടീസ്പൂൺ, മല്ലിയില ആവശ്യത്തിന്, മുളകുപൊടി 3 ടീസ്പൂൺ, മല്ലിപ്പൊടി 5 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. മുളകുപൊടി ഉണ്ടന്റെ അരിമാവിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അരി 2 കപ്പ് പൊന്നി അരി, പൊന്നി ബോയിൽഡ് റൈസ് 2 കപ്പും വൈറ്റ് റൈസ് പച്ചരി 1 കപ്പ്. ഇത് രണ്ടും കൂടി ചൂട് വെള്ളത്തിൽ മീൻസ് തിളച്ച വെള്ളത്തിൽ പൊതിർത്തി 3 മണിക്കൂർ വെച്ച് അത് ഊറ്റി മാറ്റി എടുത്തതാണ്. തേങ്ങ അര തേങ്ങന്നത്, ഉള്ളി 2 ഉള്ളി ചെറുതായി മുറിച്ചത്, പെരിഞ്ചീരകം 3 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചിട്ട് അരക്കുമ്പോൾ കുറച്ച് ലൂസ് ഉണ്ടാവും, അതിൽ അരിപ്പൊടി ചേർത്ത് ടൈറ്റാക്കിയിട്ട് വെക്കണം. ഞാൻ അരച്ചതിന് ശേഷം കാണിക്കാം. ഇനി നമുക്ക് ആദ്യം ഇത് അരച്ചു വെക്കാം, എന്നിട്ട് പിന്നെ ഫില്ലിംഗ് ഉണ്ടാക്കാം. ഇത് നമ്മൾ അരിയിലേക്ക് ഉള്ളിയിടാം, ജീരകം, ഉപ്പ് ആവശ്യത്തിന്, തേങ്ങ, എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇത് അരക്കുമെന്ന് വെച്ചാൽ പേസ്റ്റ് ആയണ്ട, കുറച്ചൊരു തരിപ്പരുവത്തിൽ അരച്ചാൽ മതി. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മതി, അധികം ചേർക്കരുത്. എന്നിട്ട് നമുക്കെല്ലാം ഇതുപോലെ അരച്ചെടുക്കാം. ഇനി എല്ലാം അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി അത് കുറച്ച് പൊടിയിട്ടിട്ട് ടൈറ്റാക്കി എടുക്കാം. ഇതിപ്പോൾ എൻ്റെത് കുറച്ച് ലൂസായിപ്പോയിന്, ഇത്ര വെള്ളം വേണ്ട. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൊടിയേ ചേർക്കേണ്ടി വരുള്ളൂ. പൊയിങ്ങലരിയാണല്ലോ യൂസ് ചെയ്തത് കൂടുതൽ, അപ്പോൾ പൊടി കുറച്ച് യൂസ് ചെയ്താൽ മതി. ഇനി നമുക്കെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഫില്ലിംഗ് ഉണ്ടാക്കാം. ആദ്യം പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ നന്നായി ഫ്രൈ ചെയ്യണം. നന്നായിട്ട് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇത് നമ്മൾ സാധാരണ കല്ലുമുക്കായിൽ ഉണ്ടാക്കരുത്. അപ്പോൾ കല്ലുമുക്കായി ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കേണ്ടത്. കല്ലുമുക്കായി കിട്ടുകയാണെങ്കിൽ നന്നായി ഫ്രൈ ആയി വരുന്നുണ്ട്. നമുക്കിത് എടുത്തു മാറ്റാം. ഇനി അതേ പാത്രത്തിൽ അതേ വെളിച്ചെണ്ണയിൽ നമുക്ക് കറിവേപ്പില ഇട്ട്, ഉള്ളിയിട്ട്, ചെറുതായി അരിഞ്ഞ ഉള്ളിയിട്ട് നന്നായി വഴറ്റാനും, നന്നായി വഴറ്റണം, ഒരു കളർ ചേഞ്ച് ആകുന്ന വരെ വഴറ്റണം. ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റാം. നന്നായി വഴറ്റി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചില്ലി പേസ്റ്റും ഇടാം. നന്നായി മിക്സ് ചെയ്യാം.
ഇത് നന്നായി മിക്സായി വരുമ്പോൾ നമുക്ക് എല്ലാ പൊടികളും ചേർക്കാം. 3 teaspoon മുളക് പൊടി, 5 teaspoon മല്ലിപ്പൊടി, 1 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon വരുമ്പോൾ നമുക്ക് തേങ്ങ ചേർക്കാം. ഇപ്പം ഒരു തേങ്ങയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തേങ്ങ ആവശ്യത്തിന് ചേർക്കട്ടെ, അവരവരെ ഇഷ്ടത്തിന് ടേസ്റ്റിനനുസരിച്ച് തേങ്ങ ചേർക്കാം. ഇത് തേങ്ങ ഇടാതെ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ, നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കാൻ. ഇനി ഇതും നന്നായി വഴറ്റി നന്നായി മിക്സായി വരുമ്പോൾ നമുക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ച കൊഞ്ചിന് നന്നായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ചെറുതായി കട്ട് ചെയ്യണം. ഇതിൽ ഇനി 1/2 teaspoon ഗരം മസാല ചേർക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് നന്നായി വഴറ്റി നന്നായി സോട്ടായി വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മല്ലിയില ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്കിത് ബോളാക്കി എടുക്കാം. ബോൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായി കുഴിയാക്കി അതിലേക്ക് ഫില്ലിംഗ് ചേർത്ത് നല്ല ബോളാക്കി എടുക്കണം. നമ്മൾ കയ്യിൽ ഓയിൽ പുരട്ടിയിട്ടാണ് നമ്മൾ ഇത് എന്താ പറയുക അരി ഇതാക്കേണ്ടത്. നന്നായിട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ച് ബോളാക്കി എടുക്കാം. നമ്മളെന്ന് വെച്ചാൽ ഇത് ബോൾ ചെയ്തിട്ട് തേങ്ങയിൽ റോൾ ചെയ്യലില്ല. പക്ഷേ ഇത് 2 ടൈപ്പ് ഞാൻ കാണിക്കാം. ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് തേങ്ങ ഇങ്ങനെ റോൾ ചെയ്യാറാണ്, കാരണം നമ്മൾ ഓൾറെഡി തേങ്ങ ഫില്ലിങ്ങിൽ ചേർത്തല്ലോ. പക്ഷേ ചിലവർക്കെല്ലാം ഇങ്ങനെ തേങ്ങ റോൾ ചെയ്തിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 2 ടൈപ്പും ആക്കുന്നുണ്ട്, തേങ്ങ റോൾ ചെയ്തിട്ടും റോൾ ചെയ്യാണ്ടും ആക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. 8 ടേസ്റ്റ് ഉണ്ടാകാൻ ഇത് കല്ലുമുക്കായിൽ ഉണ്ടാക്കിയാലാണ്. പിന്നെ നന്നായിട്ട് കുഴിയാക്കി നല്ലോണം ഫില്ലിംഗ് ഇട്ട് നല്ല ബോളാക്കി എടുക്കാൻ. അരി കൂടുതലായി പോവരുത്, കാരണം എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് കടിക്കുമ്പോൾ ഫുൾ അരി കടിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പം നന്നായിട്ട് ഫ്ലാറ്റായിട്ട് പരത്തിയിട്ട് വേണം ഇത് റോൾ ചെയ്യാൻ, കാരണം അരി കൂടുതലായിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ഫ്ലാറ്റാക്കി പരത്തിയിട്ട് അതിലേക്ക് ഫില്ലിംഗ് ചേർത്ത് ബോളാക്കിയാൽ, കാരണം കടിക്കുമ്പം തന്നെ നമുക്ക് ഫില്ലിങ്ങാണ് അപ്പോൾ ഫീൽ ചെയ്യാൻ. അപ്പം ഈ അരിമാവിൽ ഈ ഫില്ലിങ്ങിൽ 25 ബോൾ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ 25 മുളപൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അരി കുറച്ച് ബാക്കി ഉണ്ടാവും, അത് കുഴപ്പമില്ല. ഇപ്പോൾ ഇതിൽ കുറച്ച് ഇത്രയും ഉണ്ടാക്കേണ്ട, നമുക്കിത് കുറച്ച് മതി എന്നാണ് ഉള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാം ഇതിൻ്റെ 1/2 പോർഷൻ എടുത്താൽ മതി എല്ലാം. ഈ ഇപ്പോൾ ഈ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞ ഫുള്ള് സാധനങ്ങൾ എല്ലാം 1/2 ആക്കിയിട്ട് ചെയ്താൽ മതി. അപ്പം ഒരു ചെറിയ ഫാമിലിക്കുള്ളത് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെ നമുക്കെല്ലാം ബോളാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഞാൻ ചൂട് കെറ്റിൽ ചൂടാക്കിയ വെള്ളമാണ് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചൂട് വെള്ളം ചൂടായതിന് ശേഷം നമ്മളുണ്ടാക്കി വെച്ച മുളകുപൊടി ഉണ്ട വെച്ച് ഒരു 15-20 മിനിറ്റ് വേണ്ടി വരും ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 15-20 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. ഇതാ ആയി, നമ്മൾ മുളകുപൊടി ഉണ്ട റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റി മുളകുപൊടി ഉണ്ടയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതുപോലെ എല്ലാ ബോളും ഉണ്ടാക്കിയിട്ട് എല്ലാം ഇതേപോലെ 15-20 മിനിറ്റ് വെച്ച് അതിനുശേഷം നമുക്ക് സേർവ് ചെയ്യാം.
ഇതെല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മുളപൊടി കൊണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. ഇതാ എൻ്റെ മുളപൊടി കൊണ്ട് റെഡിയായി. നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി റെസിപ്പിയാണ്, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാ ഞാൻ എൻ്റെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അസ്സലാമു അലൈക്കും.